السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب اتمم بالخير والسعادة. ബഹുമാനം ഉള്ള ഫത്തുഹുൽ മുഈൻ സബഖിലെ ബഹുമാനികൾ, അഖിൽ ബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമീകൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു സഹോദരന്മാർ, ഇഖ്റാറിൻ്റെ അധ്യായമാണ് പഠിക്കുന്നത്. അതായത് സ്വന്തം വാമൊഴിയാലെ ഒരു കാര്യത്തെ ഏറ്റെടുക്കപ്പെട്ട് പറയുക, അത് ഏതായിരുന്നാലും ആ സ്ഥിരീകരണം സ്വീകരിക്കാവുന്നതാണ് എന്നതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഒരാൾ അദ്ദേഹത്തിൻ്റെ മറല് മൗത്തിലാണ്, അതായത് മരണത്തോട് അടുത്തിട്ടുള്ള നമ്മുടെ സൃഷ്ടിയിൽ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഇനി കൂടുതൽ ആവശ്യമൊന്നുമില്ല. ആ ഒരു സമയത്ത് ഒരു ഇഖ്റാർ ചെയ്തു, ഇന്ന സാധനം ഇന്ന ആൾക്കാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഞാൻ ഇന്നത് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വന്തം അനന്തരാവകാശികൾക്കും ആവാം, മക്കൾക്കാവാം, അല്ലെങ്കിൽ ഭാര്യക്കാവാം, അല്ലെങ്കിൽ അതുപോലെ ഫർദിൻ്റെയോ അസ്ബയോ ആയിട്ടുള്ള അനന്തരാവകാശികൾക്കും ആവാം. ഒരു കടം കൊണ്ടാണ് അദ്ദേഹം ഇക്കറ, ഞാൻ അത്രയും കാശ് കൊടുക്കാണ്ടാണ്, അല്ലെങ്കിൽ നീ സാധനം കൊടുക്കാണ്ട് തരണം, എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ബാക്കിയിട്ട സ്വത്തിൽ നിന്നും പുറപ്പെടുവിക്കണം. അത് കൊടുത്തിട്ടും ബാക്കി കാര്യങ്ങൾ നമ്മൾ കാര്യത്തിലേക്ക് എടുക്കുകയുള്ളൂ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തെ കളവാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി വന്നു. ആ പറഞ്ഞത് ശരിയല്ല, അതായത് ബാക്കിയുള്ള വാരിസ്യങ്ങൾ ഏതോ ഒരു വാരിസിന് പറഞ്ഞു, ഒരു മകന് പറഞ്ഞു, മറ്റേ മകനില്ല, എന്നാലും ആ കാര്യം സ്ഥിരീകരിക്കപ്പെടും. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് വാസമാക്കപ്പെടാൻ പറ്റിയ ഒരു ഹാലിനാണ് പറഞ്ഞത്. ആ സമയത്ത് ഒരു കളവ് പറയുന്ന ആളാണ് ആ പറഞ്ഞതെങ്കിലും ഓൻ്റെ വാക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്, ഓൻ്റെ മരണമൗത്തിലാണ്. ആ സമയത്ത് ഒരു ഫാജിറാണെങ്കിലും തോബ ചെയ്യാൻ പറ്റുന്ന സമയമായതിനോ സ്വീകരിക്കും. അപ്പോൾ ഓൻ്റെ വാക്കിനെ സ്വീകരിക്കപ്പെടും എന്നാണ് അതിൻ്റെ മസല. പക്ഷേ എന്ത് വേണം, ആർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ കിട്ടാനുള്ള ആളെന്താണ് സത്യം ചെയ്യണം എന്നേ ഉള്ളൂ. ഓനത് ബന്ധപ്പെടുത്തുന്ന വിഷയത്തിൽ ഓൻ സത്യം ചെയ്തുകൊണ്ട് അത് മേടിക്കണം. ഇനി ഒരാൾ ഹിബത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാനത് കബുദം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, എൻ്റെ സിഹത്ത് കാലത്ത് എന്ന് പറഞ്ഞു. എന്നാൽ ആ വാക്കും നമുക്ക് സ്വീകരിക്കാം. ഇനി ഒരാൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഹിബത്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു, പക്ഷെ അത് സിഹത്ത് കാലത്താണെന്നോ അല്ലയോ എന്നുള്ളൊരു പിന്നെ കാര്യം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒരു സാധനം അതുപോലെ മിൽക്കുള്ളതാണെന്ന് നമുക്കറിയാം, ഓൻ പറഞ്ഞു ഇത് ഇന്നാലിൻ്റെ വാരിസിനുള്ളതാണെന്ന് ഓൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ഹാലത്തിൽ മറന്നിൽ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനം പോലെ അതിനെ ഇറക്കപ്പെടും. അങ്ങനെയാണ് അതിൻ്റെ മസല ഉണ്ടാകുക. പക്ഷേ എന്ത് വേണ്ടരെ അവിടെ അറിയോ, ബാക്കിയുള്ള വാരിസ്യങ്ങൾക്ക് സമ്മതമാണ് എന്ന് അറിഞ്ഞാലേ അപ്പോൾ അത് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരാൾ എൻ്റെ മരണം എൻ്റെ രോഗത്തിലാണ് ഞാനത് ഹിബത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അത് സ്വീകരിക്കും, മറ്റുള്ള ബാക്കിയുള്ള വാരിസ്യങ്ങളും അത് സമ്മതിക്കുന്നതോടുകൂടെ. പക്ഷേ സ്വീകരിക്കില്ല എന്നുള്ള ഒരു പക്ഷം ആളുകൾക്ക് പിന്നെ വാക്ക് വന്നിട്ടുണ്ട്, കാരണം ഇപ്പോഴത്തെ കാലം പസാദായതുകൊണ്ട് അത് അക്കോലത്തിലായി വരാൻ സാധ്യതയില്ല എന്നുണ്ടർത്ഥം. കാരണം കരീനത്തുകളൊക്കെ അതിനെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതടിസ്ഥാനത്തിൽ ഹുക്കുമും ചെയ്യും. കരീനത്തുണ്ട് ഈ പറഞ്ഞതല്ല ശരിയെന്ന്, അങ്ങനെയാവുമ്പോൾ അത് ഈ പിന്നെ ഒരു കളവാക്കാൻ സാധ്യതയില്ലെങ്കിൽ ആ പറഞ്ഞതിനെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ കരീനത്തുകൾ ഉണ്ട് ആ പറഞ്ഞത് ശരിയല്ല എന്ന് അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒരു കാദി, അള്ളാഹിനെ പേടിക്കുന്ന ഒരു കാദിക്ക് ആ വിഷയത്തിൽ ഫത്വ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇത് പറയാനോ, ഒരു ഫത്വ കൊടുക്കാവുന്ന ആൾക്ക് ഫത്വ കൊടുക്കാനോ ഒന്നും പറ്റൂല. ആ ഇഖ്റാർ സഹീഹാണ് എന്നതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ സംശയത്തോടുകൂടെ ആണെങ്കിലോ എന്നാൽ പിന്നെ ഒരു കാരണവശാലും പറ്റൂല. കാരണം അവിടെ മറ്റൊരാളെ വിലങ്ങി നിർത്തി വിലക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്നതുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇബാറത്തിലൂടെ വരാം. വസ്വഹ ഇഖ്റാറു മിൻ മരീദ്, രോഗിയിൽ നിന്നുള്ള ഇഖ്റാറ് മുഴിഞ്ഞു പറച്ചൽ അത് സഹീഹാണ്. മറല് എന്ന് പറഞ്ഞാൽ മറല് മൗത്ത്, മരണത്തോടടുത്തുള്ള എല്ലാം ഇപ്പം ജലദോഷവും മൂക്കടുപ്പും തലവേദന കിടത്തും മറല് മൗത്തിൽ പെടുത്തൂല. മറല് മൗത്ത് തന്നെ ആവശ്യനായി ആ കുഴഞ്ഞ് വീണ് കിടക്കണുണ്ട്, വായിലും മുക്കിലൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടല്ലോ. അതാണ് വലൂലി വാരിസിൻ, അത് അവൻ്റെ അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി. എന്തുകൊണ്ടാണ് ഇഖ്റാർ ചെയ്തത്? ബിദൈനിൻ, കടം കൊണ്ട്, ഔ ഐനിൻ, അല്ലെങ്കിൽ ഒരു തടി, ഒരു സാധനം, വാച്ച് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ പിന്നെ ഒരു വീട് എന്താവട്ടെ. അപ്പോൾ യുഹറജു മിർ റസുൽ മാലി, ഓൻ്റെ മൊത്തത്തിലുള്ള സ്വത്തിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കപ്പെടും. വൈൻ കദ്ദബഹു ബഖിയത്തുൽ വറസ്, മറ്റുള്ള വാരിസീങ്ങൾ ഓനെ കളവാക്കിയാലും ശരി അത് സ്വീകരിക്കും. അങ്ങനെയാണ് കാരണം അന്നഹു അന്നഹു ആ മരിയൽ ഇന്ദഹ ഇലാ ഹാലത്തിൻ, ഒരവസ്ഥയിലേക്ക് പോകാൻ അറ്റായിട്ടുണ്ട്.
യസ്ദുഖ് ഫിഹ, ആ ഹാലിൽ സാദിഖാകുന്നു അൽ കാദിബു കാദിബ്, കളവ് പറയുന്ന ആൾ കളവ് പറയുന്ന ഒരാളാണെങ്കിലും ആ സമയത്ത് സത്യം പറയുള്ളൂ, അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. വയതൂബുൽ ഫാജിറു, ഒരു തമാടിയക്കാണെങ്കിലും തൂബ ചെയ്യാൻ അടുത്തൊരു സമയമാണ്, അതുകൊണ്ട് അങ്ങനെയാണ് തന്നെ സ്വീകരിക്കുക. ഫല്ലാഹിറു സിദുക്കു, അപ്പോൾ അവരുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ആ പറഞ്ഞ വാക്ക് സാദിഖാണ് സത്യമാണ് എന്നാണ്. ലാക്കിൻ പിന്നെ എന്തുണ്ട് വാരിസ്, വാരിസിനിക്ക് തഹലീഫുൽ മുഖറു ലഹു, ആർക്കുണ്ട് എന്നാ പറഞ്ഞത്, ഓനെ ഒന്നുണ്ടാക്കണം സത്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതുണ്ട്. അലൽ ഇസ്തഹഖാഖ്, അവൻ ആ കാര്യത്തെ ബന്ധപ്പെടുത്തുന്നു എന്ന അടിസ്ഥാനത്തിൽ, ഏത് നിലയിൽ, ഫീമസ്തുദറു ഷെയ്ഖു റഹിബുറാജ റഹ്മത്തുള്ളാഹി തആലങ്ങൾ വെളിവാക്കിയ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഖിലാഫുലിൽ ഖഫാൽ, ഇമാം ഖഫാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ വാദത്തിന്, ഈ പറഞ്ഞ മസ്ലക്കെതിരാണ്, അതായത് ഓനെ സത്യം ചെയ്യിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്, വാരിസിനെ സത്യം ചെയ്യിപ്പിക്കുന്ന ആവശ്യത്തിന് എതിരായിട്ട്. ഇനി വലവ് അക്കറ, ഒരു ആള് ഇഖ്റാർ ചെയ്തു, അത് മരിയത് എന്ന് തന്നെ വെക്കാം, മരണമുഖത്തിൽ കടക്കുന്ന ഒരു രോഗി എന്തായി, പിന്നെ ഇഖ്റാർ ചെയ്തു, ബിനാവി ഹിബത്തിൻ, ഒരു ഹിബത്ത് കൊടുത്തിട്ടുണ്ട്, സൗജന്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, മായ കബുലിൻ, അത് കബുലും ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇന്ത്യത്തിൽ റാഡോ വാച്ച് ഉണ്ടായിരുന്ന പള്ളിക്കല മുകളിലിരിക്കുകയാണ് ഹിബത്ത് കൊടുത്തിരുന്നു എന്ന് പറയണ, എപ്പോഴാണ് അയാളെ മരണമുഖത്തില, കാരണം കൊടുത്തിട്ടുണ്ട്, പിന്നെ അയാളത്തെ മരണശേഷം ചിലപ്പോൾ അനുദ്രാവശ്യങ്ങളാ കാച്ച് കാണുമ്പോൾ ഇങ്ങനെ ഇപ്പം വാപ്പാൻ്റെ വെച്ചിട്ട് എടുക്കണു, അങ്ങനെ തിരിയുന്നു ചോദിക്കണ്ട, അപ്പോൾ അതുണ്ടാകുന്നതിന് ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് സംഘടിപ്പിക്കാം. ഫിസ്ഹത്യത്തെ, ആരോഗ്യകാലത്തേനെ കബുലോട് കൂടെ ഹിബത്ത് പോലത്തുകൊണ്ട് ഇഖ്റാർ ചെയ്തു, എന്നാൽ കുബില, ആ വാദം ആ വാക്ക് സ്വീകരിക്കപ്പെടുന്നതാണ്. ഇനി വൈൻ അത്തുലക്ക, ഈ ആൾ ഇത്തലാക്കാക്ക് പറഞ്ഞു കൈതുമില്ല, സിഹത്തിലോ എന്നോ അല്ലെങ്കിൽ മറതിലോ എന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ ലൗക്കാലവൻ പറഞ്ഞ കോലം ഇങ്ങനെയാണ്, ഫി അയിനിന് ഒരു തടി, റിഫ അറിയപ്പെട്ടിട്ട് അന്നഹ, ആ സാധന അയിന് മിൽക്കുൽഹു, അവനക്ക് മിൽക്കാണ്, ഈ പറഞ്ഞ ആൾക്ക് അതാണ് മിൽക്കാണ്, അന്നഹ മിൽക്കുഹു ഹാദി, ഈ സാധനം അവനക്ക് മിൽക്കാണ്, ഈ സാധനം മിൽക്കാണെന്ന് അറിയപ്പെട്ടു, ആ സാധനത്തിൽ അവൻ പറഞ്ഞു, ഹാദിഹി മിൽക്കുലിൽ വാരിസ്, ഇത് എൻ്റെ അനന്തരാവകാശിയായ മകന് അല്ലെങ്കിൽ വലിയ മകന് ചെറിയ മകന് വിരിക്കുള്ളതാണെന്ന് പറഞ്ഞു. എന്നാൽ നുസ്ല പറഞ്ഞ വാക്കത്ത്, ആ വാക്കിനെ നമ്മൾ ഇറക്കുന്നതാണ്, അല്ല ഹാലത്തിൽ മരിയത്, മരിയതിൻ്റെ ഹാലത്തിൻ്റെ മേൽ, മറന്ന മുഖത്തിൽ പറഞ്ഞാലുണ്ടാവുന്ന ആ ഒരു മസല പ്രകാരം ഇതിനെയും നമ്മൾ എടുക്കുന്നതാണ്, അതായത് ഓന് സൗജന്യമായിട്ട് കൊടുത്തതാണ് എന്ന വിഷയത്തിലും മറതിൻ്റെ സമയത്ത്, അങ്ങനെയാണ് അതിന് ശരിക്കും കാലഹുൽ കാദി കാദി എന്നവർ ഈ വിഷയത്തെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഫയു തവക്കഫു, അവിടെ നിന്ന് വെക്കും, ആ അങ്ങനെ പറഞ്ഞാൽ ആ സാധനം അവിടെ നിന്ന് ഇങ്ങനെ തവക്കഫാക്കും, ക്രയക്രയം ചെയ്യൂല. അല്ല ഇജാദത്ത് ബക്കിയത്തിൽ വാരിസി, വാരിസ്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെയും തൃപ്തി ഉണ്ട് സമ്മതമുണ്ട് എന്നതിന് മേൽ അതിനെ തവക്കഫാക്കും. ഇതുപോലെ കമാലോ കാല വഹത്തൂഫി മറന്ന്, എൻ്റെ മറന്നിലാണ് ഞാനത് ഹിബത്ത് ചെയ്തത് എന്ന് പറഞ്ഞിടത്തുള്ള പോലെ ഇവിടെയും അങ്ങനെ ചെയ്യും. വഖ്താർ ജംഉൻ, ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ഇഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ടത് അദമു കബൂലിയ, പറഞ്ഞ വാക്ക് സ്വീകരിക്കൂല എന്നുള്ളതാണ്. എപ്പോൾ ഇനി തുഹിമാവനെ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ, കാരണം സ്വീകരിക്കൂല, കാരണം ഫസാദ് സമാന കാലം വളരെ മോശമാണല്ലോ. ബൽ ഖത്തഖത്തുൽ ഖറായിനും കദിബി, ചിലപ്പോൾ എന്താക്കുവാന പറഞ്ഞ കാര്യം സത്യമല്ല എന്നതുകൊണ്ട് ലക്ഷ്യം തന്നെ അവിടെ നിന്നാക്കും, അതിനെ മുറിച്ച് കളയുന്നത് വരും, അങ്ങനെയാണ്. അപ്പോൾ ഫല എമ്പകി, അനുവദനീയമാവുകയില്ല, അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ, ലിമൻ, ഒരാൾക്ക്, യക്ഷ അല്ലാഹ്, അള്ളാഹുനെ ഭയപ്പെടുന്ന ഒരാൾക്ക് അത്യാവശ്യമാണ്, അവന് വിധി നിർണയം നടത്തുക അല്ലെങ്കിൽ ഫത്വ കൊടുക്കുക എന്നുള്ളത്, ഇസ്തിഹ്താ ഇഖ്റാർ സഹിഹാണി എന്നുള്ളത് ഫത്വ കൊടുക്കുക എന്നുള്ളത് ഫലായം പോയി, അത് അനുവദനീയമായ സംഭവം അല്ല. വലാ ശക്ക ഫീഹി, ഫീ അതായത് അദമുബ്തിഖാ, നമ്മളിവിടെ പറഞ്ഞല്ലോ ഫലാ യംബഗി അത്യാവശ്യമല്ല എന്ന് പറഞ്ഞല്ലോ, ജായിസാവുകയില്ല, ഖറായിനുകൾ കരീനത്തുകൾ നിലനിർത്തപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള അള്ളാഹുനെ പേടിക്കുന്ന ഒരാൾക്ക് ഖാദിക്ക് ഹുക്കുമ ചെയ്യലോ അല്ലെങ്കിൽ ഫത്വ കൊടുക്കലോ അലി സിഹത്ത് കൊണ്ടുള്ള ഇഖ്റാറിനെ സ്വീകരിക്കണമെന്ന് പറയലോ അനുവദനീയമല്ല. ഈ പറഞ്ഞ അതായത് ഈ മാതുക്കറയിലുള്ള അദമുബ്തിഖായിൽ ശക്കില്ല, അങ്ങനെ അനുവദനീയമല്ല എന്നത് സംശയിക്കേ വേണ്ട. എപ്പോൾ ഇതാ ഉലിമ, അറിയപ്പെട്ടു, അന്ന ഖസ്തഹു, ആ ഇഖ്റാർ ചെയ്യുന്ന ആളുടെ ഖസ്ത്, അൽ ഹർമാനു, വിലങ്ങുക എന്നുള്ളതാണ്, ചില ആളുകൾക്ക് കിട്ടരുത് എന്ന നിലക്കാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ സിഹത്തുൽ ഇഖ്റാർ ആണത് എന്ന് പറയാൻ പാടില്ല എന്നതിൽ സംശയേ ഇല്ല. വഖ സറഹ ജമ്മുൻ, ഒരു ജമ്മ് വ്യക്തമാക്കിയിരിക്കുന്നു, ബിൽ ഹെറുമത്തി ഹൈനൈദിൻ, ഇങ്ങനെ വരുന്ന സമയത്ത് ഓൻ ആ ഉദ്ദേശം ഹെർമാൻ ഉണ്ടാകുന്ന സമയത്ത്
ഹറാമാണ് എന്നതുകൊണ്ട് ഒരു ജമ്മ് വ്യക്തമാക്കിയിട്ടുണ്ട്. വന്നഹു ലാ യഹല്ലു ലിൽ മുഖറുലഹു ആര്, അപ്പോൾ അന്നഹു കാര് ലാ യഹല്ലു ഹലാലാകുകയില്ല ലിൽ മുഖറു, ആര് ഏതൊരുത്തിനു വേണ്ടിയാണോ ഇക്രാർ ചെയ്തെങ്കിൽ ആ ഒരുത്തനക്ക് ജായിസാകുല അഖദുഹു, അതിനെ പിടിക്കൽ. ഇനി വലാ യുക്തം ഇഖ്റാർ സുഹത്തി അല ഇഖ്റാറിന് മറദ്, മറദ സമയത്തുള്ള ഒരു ഇഖ്റാറുണ്ട്, സുഹത്തി സമയത്ത് ഇഖ്റാറുണ്ട്. എന്നാൽ മറദ സമയത്തുള്ള ഇഖ്റാറിനെ കാട്ടിലും സുഹത്തിന് സമയത്തുള്ള ഇഖ്റാറിനെ മുന്തിക്കപ്പെടുകയില്ല. അപ്പോൾ സഹ ഇഖ്റാറും മജ്ഹൂൽ, അത് വേറെ വിഷയമാണ്, അടുത്ത വിഷയം നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ദേവസ്വത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.